അപ്പം ഇന്ന് നമുക്കൊരു ടേസ്റ്റി മുരിങ്ങയിലട അടദോശ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മാവ് പുളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മളൊരു പാത്രത്തിൽ ഇപ്പം ഞാനൊരു 2 കപ്പ് പച്ചരി ചേർക്കുന്നുണ്ട്. 2 കപ്പ് നിങ്ങളൊരു അളവ് കപ്പ് ഏതാണോ അതിൽ 2 കപ്പ്. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഞാൻ പുഴുങ്ങലരി. പുഴുങ്ങലരി അതിപ്പോൾ പൊന്നി പുഴുക്കലാവാം, അല്ലെങ്കിൽ ഇഡ്ലി പൊന്നിയാവാം, ഓർ നമ്മുടെ റേഷൻ്റെ പുഴുക്കലരി ഇല്ലേ അതാണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും 2:1 അതാണ് നമ്മുടെ കണക്ക്. 2 പച്ചരിയാണെങ്കിൽ 1 പുഴുക്കലരി അതാണ് നമ്മുടെ കണക്ക്. ഇത് നമ്മൾ രാത്രി തന്നെ കുതിർത്ത് വെക്കാം. രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ കുതിർത്താൽ മതി. അടുത്ത ദിവസം രാവിലെ അരക്കണം. ഈ അരയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്മൂത്ത് പേസ്റ്റ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു സെറ്റാവുന്ന മാതിരി അരക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത ഒരു 2, ഞാൻ എൻ്റെ കൈ ഫുള്ള് 2 കൈപ്പിടിയാണ് ഞാനിതിൽ മുരിങ്ങയില ഇടുന്നത്. നിങ്ങൾക്ക് മുരിങ്ങയില കൂടുതലിടാം, കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ അളവ്, ഞാൻ പറഞ്ഞ ഈ അളവിലുള്ള മാവിന് നമുക്ക് 2 കൈ മുരിങ്ങയിലയാണ് കറക്റ്റ് അളവ്. ഒരുപാട് അമ്പ ഇല കൂടുതൽ വരുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഈ ദോശ ഉണ്ടല്ലോ, നമുക്ക് പുളിക്കേണ്ട, ഫെർമെൻറ്റേഷന് വെക്കേണ്ട, അങ്ങനെ ഒരു സംഭവവും ഇല്ല. ഡയറക്റ്റ് തലേദിവസം രാത്രി കുതിർക്കുക, രാവിലെ ഈ മുരിങ്ങയിലയൊക്കെ റെഡിയാക്കി വെക്കണം. മുരിങ്ങയില റെഡിയാക്കുന്ന ഒരു പഴി മാത്രമേ ഉള്ളൂ. അതിപ്പം നമ്മളെന്താ ചെയ്യുക, അപ്പം ഇന്നലെ ഞങ്ങൾ വീട്ടിലെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓരോ കെട്ട് പിച്ച് പിച്ചെടുത്ത് റെഡിയാക്കി. അതുപോലെ നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയ പണിയാണ് ഈ മുരിങ്ങയില എടുത്തെടുത്ത് തരാൻ. ഇനി ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇത് ദോശ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. നെയ്യ് ഒഴിച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പിന്നെയിപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ വണ്ണം കൂടുന്നു, കൊളസ്ട്രോള് കൂടുന്നു എന്നൊക്കെ പറഞ്ഞാൽ നെയ്യൊക്കെ അവോയ്ഡ് ചെയ്യണം. പക്ഷേ കുറച്ചൊക്കെ നെയ്യൊക്കെ കഴിക്കുന്നത് നമ്മുടെ ദേഹത്തിന് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു പ്രത്യേക ഒരിക്കലൊരു കാര്യം പറയാനുള്ളത്, ഈ ദോശ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം. ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ചൂടോടെ നല്ലൊരു ദോശപ്പൊടിയും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മതി. ചട്നി ഒന്നും ആവശ്യമില്ല. ആ മുരിങ്ങയില ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടല്ലോ, ആ ക്രിസ്പി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. പിന്നെ ഓരോരുത്തരും ഓരോ വെറൈറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാവിൽ തന്നെ കുറച്ച് തേങ്ങ ഇടുന്നവരുണ്ട്, പിന്നെ കുറച്ച് ചുമന്ന മുളക്, കാരണം ഇതിൽ പേരുവിനൊന്നുമില്ലല്ലോ, മറ്റേ ഇടിച്ച മുളക് ഇട്ടുണ്ടാക്കണവരുണ്ട്. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയൊരു മുരിങ്ങയിലയുടെയാണ്. ഈ മുരിങ്ങയിലയുടെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ചട്നിപ്പൊടി ഞാൻ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ദേ ഞാനെൻ്റെ ദോശ കഴിച്ചിട്ടോ, ഒരു 2-3 ദോശ തീർച്ചയായിട്ടും ഒരാൾ കഴിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച എൻ്റെ ആ ഒരു ഗ്ലാസ് അളവ് മാവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 15 ദോശ ഉണ്ടാക്കാൻ പറ്റും. നല്ല വെള്ളമായിട്ടാണ് കലക്കേണ്ടത് കേട്ടോ, അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. നല്ല വെള്ളമായിട്ടാണ് മാവ് കലക്കേണ്ടത്, കാരണം അരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും എടുക്കാൻ വരില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് എടുക്കാൻ വരും. കാരണം പച്ചരിയാണ് നമ്മൾ കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലാണ്.